സസ്റ്റൈനബിൾ എൻജിനീയറിംഗ് മൊഡ്യൂൾ ഫോറിലെ ലാസ്റ്റ് ടു ടോപ്പിക്സ് നോക്കാം ലാസ്റ്റ് ടു ടോപ്പിക്സ് ബയോ ഫ്യൂവൽസ് അതുപോലെ തന്നെ എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷ്യൻ ആൻഡ് ജിയോ തേർമൽ എനർജി ഇതിൽ ഫസ്റ്റ് വൺ ബയോ ഫ്യൂവൽസ് ബയോഫ്യൂവൽസ് ഇസ് എ ഫ്യൂവൽ ദിറൈവ്ഡ് ഫ്രം ബയോ മാസ് ബയോ മാസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫ്യൂവൽ ആണ് ബയോ ഫ്യൂവൽ ബയോ മാസ് എന്തൊക്കെയാണ് ബയോമാസിന് എക്സാമ്പിൾ പ്ലാന്റ് ആവാം ബയോമാസ് എന്ന് പറഞ്ഞാൽ മാസ് ആണ് ദാറ്റ് ഈസ് അത് പ്ലാന്റ് ആവാം ആൽഗെ മെറ്റീരിയൽ ആവാം അല്ലെങ്കിൽ ആനിമൽ വേസ്റ്റ് ഗാർബേജ് അങ്ങനെ എന്ത് ഏത് ബയോമാസ് വേണമെങ്കിലും ആവാം സിൻസ് സച്ച് ഫീഡ് സ്റ്റോക്ക് മെറ്റീരിയൽ സിൻസ് ദറ്റ് മീൻസ് സിൻസ് ദിസ് ബയോമാസ് മെറ്റീരിയൽ ക്യാൻ ബി റീഫിൽ റെഡിലി ബയോ ഫ്യൂവൽ ഈസ് കൺസ്റ്റേഡ് ടു ബി ദ സോഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജി അതായത് നമ്മുടെ ബയോമാസ് എന്ന് പറയുന്നത് എൻ ബയോ ഫ്യൂവൽ എന്താണ് ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് എന്തുകൊണ്ടാണ് ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ബയോമാസ് മെറ്റീരിയൽ എപ്പോഴും നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കത് റിന്യൂ ചെയ്യാൻ പറ്റും റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ഒരു ബയോഡീസൽ സൈക്കിളാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏതൊക്കെ ടൈപ്പ് ബയോ ഉണ്ടെന്ന് നോക്കാം ടൈപ്പ് ഓഫ് ബയോ രണ്ട് ടൈപ്പ് ആണ് ഗ്യാഷ്യസ് ബയോഫ്യൂലും അതേപോലെ ലിക്വിഡ് ബയോഫ്യൂവലും ഗ്യാഷസ് ബയോഫിയൽ തന്നെ രണ്ട് രീതിയിലുണ്ട് ബയോഗ്യാസും ഉണ്ട് സിങ് ഗ്യാസും ഉണ്ട് ഇനി ബയോ ബയോഗ്യാസിൽ തന്നെ ബയോഗ്യാസും അതേപോലെ തന്നെ ഫസ്റ്റ് കേസിൽ ബയോഗ്യാസ് ആൻഡ് ബയോമീതെയിൻ ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു മീതെയിൻ ജനറേറ്റഡ് ആണ് ഇൻ ദ പ്രോസസ് ഓഫ് എനറോബിക് ഡൈജഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ അനറോബ്സ് അനറോബിക് ഡയജഷൻ വഴി ഉണ്ടാവുന്ന ബയോഗ്യാസ് മെറ്റീരിയൽ ബയോഗ്യാസ് ആണ് ഒരു ഗ്യാഷ്യസ് ബയോഫ്യൂലിൻ്റെ എക്സാമ്പിൾ അടുത്തത് ആണ് സിംഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോജൻ ആൻഡ് അതർ കാർ അതർ ഹൈഡ്രോ കാർബൺസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാർഷ്യൽ കമ്പസ്റ്റൻ ഓഫ് ബയോമാസ് ബയോമാസിന്റെ പാർഷ്യൽ കമ്പസ്റ്റിൻ അതായത് ഭാഗികമായിട്ടുള്ള കമ്പസ്റ്റിന് കാരണം ഉണ്ടാവുന്ന ഗ്യാസ് ആണ് സിംഗാസ് സിങ്ക് ഗ്യാസ് അതായത് സിങ്ക്രോണ മിക്സ് ചെയ്തിട്ടുള്ള ഗ്യാസ് ആണ് അത് ഏതിൻ്റെയൊക്കെ മിക്സ് ആയിരിക്കും കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രോജൻ്റെയും അതേപോലെ അത് അത് മിക്സ് ആണ് സിങ്ക് ഗ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ ബയോഗ്യാസും സിങ് ഗ്യാസും എന്തിന് എക്സാമ്പിൾ ആണ് ഗ്യാഷ്യസ് ബയോഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ് ലിക്വിഡ് ബയോഫ്യൂവലിന് എക്സാമ്പിൾ ആണ് യോ എഥനോളും ബയോ ഡീസലും ബയോ എഥനോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇതൊരു ആൽക്കഹോൾ എ ടൈപ്പ് ഓഫ് ആൽക്കഹോൾ പ്രൊഡ്യൂസ്ഡ് ബൈ ഫേമെൻറ്റേഷൻ ഓഫൺ ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് മെയ്ഡ് ബൈ sugar ഓർ സ്റ്റാർച്ചി ക്രോപ്സ് ലൈക്ക് കോൺ sugar cane etc അതായത് സ്വീറ്റ് ആയിട്ടുള്ള മെറ്റീ സ്വീറ്റ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് ലൈക്ക് കോൺ അല്ലെങ്കിൽ ഷുഗർ കെയിൻ അങ്ങനെയുള്ള മെറ്റീരിയൽ നിന്ന് ഫെർമെൻറ്റേഷൻ വഴി നമ്മൾ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അത് ലിക്വിഡ് ഫോമിലുള്ള ബയോഫിയൽ ആണ് ബയോ എഥനോൾ എന്ന് പറയുന്നത് അടുത്തത് ബയോ ഡീസലാണ് ബയോ ഡീസൽ ഉണ്ടാകുന്നത് ഇറ്റ്സ് എ കോമൺ ബയോഫ്യൂവൽ ഇൻ യൂറോപ്പ് ആൻഡ് ഇത് ഉണ്ടാവുന്നത് ഇറ്റ് ഇസ് ജനറേറ്റഡ് ഫ്രം ഓയിൽസ് ഓർ ഫാറ്റ് ഫാറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഓയിൽസ് നിന്നോ ആണ് ഇതുണ്ടാവുന്നത് യൂസിങ് ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ സ്കൂൾ ഡേയ്സിൽ പഠിച്ചിട്ടുണ്ടാവും ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ പ്രൊസീജിയർ അത് അതായത് ഓയിൽസിൽ നിന്നോ ഫാറ്റിൽ നിന്നോ ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ പ്രൊസീജിയർ വഴി ലിക്വിഡ് ബയോഫ്യൂവൽ ആണ് ഉണ്ടാക്കുന്ന ലിക്വിഡ് ബയോഫ്യൂലാണ് ബയോഡീസൽ അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓയിൽ നിന്നാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നിന്ന് സീഡ് കളക്ട് ചെയ്തു സൺഫ്ലവറിൽ നിന്ന് സീഡ് കളക്ട് ചെയ്തു അതിൽ നിന്ന് നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു അത് റിഫൈൻ ചെയ്ത് റിഫൈൻഡ് വെജിറ്റബിൾ ഓയിലായി മാറും ദെൻ ഇതിലേക്ക് ആൽക്കഹോൾ മിക്സ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എന്താ ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് യൂസ്ഫുൾ കണ്ടന്റ് ആയിട്ടുള്ള ഗ്ലിസറോൾ വേർതിരിച്ചെടുക്കുന്നു ദെൻ ബാക്കിയുള്ള പ്രൊഡക്റ്റാണ് ബയോഡീസലായിട്ട് മാറുന്നത് ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കാം ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും അതെന്തു ചെയ്യും എഗെയിൻ അത് ക്രോപ്സ് ക്രോപ്സിൽ ഫോട്ടോസിന്തസിസ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും ഇതാണൊരു ബയോഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇനി ബയോ ഫ്യൂവൽ തന്നെ പല ജനറേഷനുകൾ പല രീതി പല ജനറേഷനുകളുണ്ട് ബയോ ഫ്യൂവൽസ് ഫ്യൂവൽസ് ഉണ്ടാക്കിയ ഓരോ ജനറേഷനെ പറ്റിയാണ് ആദ്യത്തെ ആദ്യ കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്നത് ഷുഗർ ബീറ്റിൽ ഷുഗർ കെയിൻ അല്ലെങ്കിൽ വീറ്റിൽ നിന്നൊക്കെയായിരുന്നു സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേനും എഡിബിൾ ബയോ നോൺ എഡിബിൾ ബയോമാസിൽ നിന്നായിരുന്നു ആദ്യത്തെ കേസ് എഡിബിൾ ബയോമാസിൽ നിന്നായിരുന്നു അടുത്ത ജനറേഷൻ ബയോ ഫ്യൂവൽസിൻ്റെ കേസിൽ നോൺ എഡിബിൾ ബയോമാസ് ആയിട്ടുള്ള വുഡ് സ്ട്രോ ഗ്രാസിൽ നിന്നൊക്കെ തേർഡ് ജനറേഷനൊക്കെ അപ്പം ആൽഗൽ ബയോ മാസിൽ നിന്നുണ്ട് മൈക്രോ ആൻഡ് മാക്രോ ആൽഗയിൽ നിന്നായിരുന്നു ഫോർത്ത് ഫോർത്ത് ജനറേഷൻ വന്നപ്പം അതൊരു ബ്രേക്ക് ത്രൂ തന്നെയായി മാറി അതായത് സോ സോളാർ ടു ഫ്യൂവലോ എഞ്ചിനീയർഡ് ആൽഗയിൽ നിന്നൊക്കെയാണ് ഫോർത്ത് ജനറേഷൻ ബയോ ഫ്യൂവൽസ് ഉണ്ടായത് ഇത്ര നാളും പഠിച്ച പോലെ തന്നെ എല്ലാ നമ്മുടെ ഈ ബയോഫ്യൂൾസിൻ്റെയും അഡ്വാൻറ്റേജും ഡിസ് നോക്കാനുണ്ട് നോക്കാറുണ്ട് അഡ്വാൻറ്റേജസ് എഫിഷ്യൻസി കോസ്റ്റ് ഡ്യൂറബിലിറ്റി ഈസ് ആക്സസ് ടു റിസോഴ്സസ് റിഡക്ഷൻ ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇമിഷൻസ് ഇതൊക്കെയാണ് അത് ഓരോന്നും എന്തൊക്കെയാന്ന് നോക്കുക ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അതേപോലെ തന്നെ ഫുഡ് ഷോർട്ടേജ് നമ്മളുടെ പ്ലാന്റ്സും ആനിമൽസും എന്നൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് വരാം ഫുഡ് ഷോർട്ടേജ് വരാം വെതർ ലിമിറ്റേഷൻസ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ് അതേപോലെ തന്നെ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഒരുപാട് വിളകൾ ഉണ്ടാവാൻ വേണ്ടി ക്രോപ്സ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തേണ്ടി വരും അപ്പോൾ അത് നമ്മുടെ ക്രോപ്സിനൊക്കെ ഹാംഫുൾ ആയിരിക്കും നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കാണ് എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷ്യൻ ആൻഡ് ജിയോ തേർമൽ എനർജി എന്ന് പറയുന്നത് ഓഷ്യൻ തേർമൽ എനർജി ഓൾസോ നോൺ ആസ് ഓഷ്യൻ തേർമൽ എനർജി കൺവേർഷൻ ഓ ടി ഈസി ഓഷൻ തേർമൽ എനർജിയെ പറയുന്ന വേറൊരു പേരാണ് ഓഷ്യൻ തേർമൽ എനർജി കൺവോഷൻ ഒ ടിഇസി ഇതെന്താണ് ഒരു ഇലക്ട്രിസിറ്റി ജനറേഷൻ സിസ്റ്റം തന്നെയാണ് ഒരു റിനുവബിൾ എനർജി എനർജി തന്നെയാണ് ഓ ടി ഇ സി യൂസിംഗ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡീപ്പ് പാർട്ട് ഓഫ് ദ സി വിച്ച് ആർ കോൾ ആൻഡ് ഷാലോ പാർട്ട് ഓഫ് ദ സി വിച്ച് ആർ വാ ടു റൺ ഹീറ്റ് എൻജിൻ ആൻഡ് പ്രൊഡ്യൂസ് യൂസ്ഫുൾ വർക്ക് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒ ടിഇസി സിസ്റ്റം അല്ലെങ്കിൽ ഓഷ്യൻ തേർമൽ എനർജി കൺവേഷനിൽ ആ പേരിൽ തന്നെ തന്നെയുണ്ട് ഓഷ്യനിൽ തേർമൽ എനർജി ഡിഫറൻസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് ഡീപ്പ് ഡീപ്പ് പാർട്ട് ഓഫ് ദ സീലും ഷാലോ പാർട്ട് ഓഫ് ദ സീടെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് ഒന്ന് കോൾഡ് ആണ് ഒന്ന് ആണ് ആ ഡിഫറൻസ് മേക്ക് യൂസ് ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത് ഈ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്

എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷ്യൻ ആൻഡ് ജിയോ തെർമൽ എനർജി ഓ ടി ഇ സി ഇ സി സിസ്റ്റം തന്നെ രണ്ട് രീതിയിലുണ്ട് ഓപ്പൺ സൈക്കിളും ഉണ്ട് ക്ലോസ്ഡ് സൈക്കിളും ഉണ്ട് ഇത് രണ്ടുമാണ് നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് കേസ് ഓപ്പൺ സൈക്കിളാണ് ഈ ഓപ്പൺ സൈക്കിൾ ഒ ടി ഇ സി സിസ്റ്റം ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം ആ ഫിഗർ ഓപ്പൺ സൈക്കിൾ ഒ ടി ഇ സി സിസ്റ്റമാണ് ഇവിടെ നമുക്ക് സീ വാട്ടർ പല റോൾസ് വഹിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹീറ്റ് സിങ്ക് സിങ്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാട്ടർ സർഫേസിൽ ഉള്ള വോം വാട്ടർ ആയിരിക്കും അത് ട്വൻറ്റി സെവൻ ഡിഗ്രി ആണ് കൂ കൂൾ ഡീപ്പ് വാട്ടർ കോൾഡ് ഡീപ്പ് വാട്ടർ എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു ഈ വോം ആയിട്ടുള്ള സർഫേസ് വാട്ടർ ഈ വാപ്പറേറ്ററിലേക്ക് പാസ് ചെയ്യുന്നു വോം വാട്ടർ വോം സർഫേസ് വാട്ടർ എൻഡേഴ്സ് ആൻഡ് ഇവാപറേറ്റ് വെയർ ദ വാട്ടർ ഇസ് ഫ്ലാഷ് ഇവാപറേറ്റ് ടു സ്റ്റീം ആൻഡ് എ പെർട്ടിക്കുലർ വാക്യൂം ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു അതൊരു സ്റ്റീം ജനറേറ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ വരുന്ന ഈ സ്റ്റീമ് ലോ പ്രഷർ സ്റ്റീമായിരിക്കും ഈ സ്റ്റീം എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മുടെ ടേർബൈൻ ഉണ്ട് ടേർബൈനിൽ സ്പിൻ ചെയ്യാൻ സഹായിക്കുന്നു ഇവിടെ വെച്ച് എന്ത് എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ഇതൊരു ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ഇവിടുന്ന് വരുന്ന എക്സോസ്റ്റ് ഉണ്ടാവും ഈ എക്സോസ്റ്റ് എന്ത് ചെയ്യുന്നു ഫ്രം ദ ടർബൈൻ ഈസ് മിക്സ്ഡ് വിത്ത് ദ കോൾഡ് വാട്ടർ ഫ്രം ദ ഡീപ്പ് ഓഷൻ ഡീപ്പ് ഓഷനിൽ വരുന്ന പമ്പ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു പമ്പ് കാണിച്ചിട്ടുണ്ട് പമ്പ് ചെയ്ത് വരുന്ന കോൾഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് എന്ത് എന്ത് സംഭവിക്കുന്നു ഡീപ്പ് ഓഷൻ ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് കണ്ടൻസർ ഇതൊരു കണ്ടൻസർ ആണ് ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു അതിനെ തണുപ്പിച്ച് ദാറ്റ് വാട്ടർ ഗോ ടു ദ ദോഷൻ ഇത് തിരിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു ഓഷ്യനിലേക്ക് തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു അപ്പൊ ഇതൊരു ഓപ്പൺ ആണ് അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു സർഫേസ് വാട്ടർ ഇവാപറേറ്ററിലേക്ക് പോകുന്നു ഇവാപ്രേറ്റർ അവിടെ വെച്ച് ഇവാപ്രേറ്റ് ചെയ്യപ്പെടുന്നു സ്റ്റീം ആയിട്ട് വരുന്നത് ലോ പ്രഷർ സ്റ്റീമാണ് ഈ സ്റ്റീം എന്ത് ചെയ്യുന്നു ടർബൈൻ വഴി ജനറേറ്ററിൽ കറക്കി ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ സമയം തന്നെ വരുന്ന ഇവിടെ നിന്ന് വരുന്ന എക്സോസ്റ്റ് എന്ത് ചെയ്യപ്പെടുന്നു കോൾഡ് വാട്ടർ വരുന്നുണ്ട് പമ്പ് ചെയ്ത് ഈ കണ്ടൻസറിലേക്ക് വരുന്നു ഇതൊരു ഡയറക്ട് കോണ്ടാക്ട് കണ്ടൻസറാണ് ഇവിടെ വെച്ച് ഇതെന്ത് ചെയ്യുന്നു തണു തണുപ്പിച്ച് ആ വാട്ടർ കോൾഡ് വാട്ടർ ഡിസ്ചാർജ് തിരിച്ച് ഓഷ്യനിലേക്ക് തന്നെ വരുന്നു ഇത് ഓപ്പൺ സൈക്കിളാണ് ഇനി ക്ലോസ്ഡ് സൈക്കിൾ ആവുമ്പോൾ ഇവിടെ വെച്ച് തണുപ്പിച്ച വാട്ടർ തിരിച്ച് ഓഷ്യനിൽ വിടാതെ എന്ത് ചെയ്യാണ് അത് എങ്ങോട്ടേക്ക് പോവാണ് ഇവാപറേറ്ററിലേക്ക് പോവാണ് ആ ഒരു പ്രൊസീജിയർ ആണ് കോൾഡ് സൈക്കിളിൽ വരുന്നത് അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത് ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ് ബോംബ് വാട്ടർ വരുന്നു ബോയിലർ വഴി വൈപ്പർ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടുന്ന് കോൾഡ് വാട്ടർ ഉപയോഗിച്ച് ഇവിടുന്ന് അത് കണ്ടൻസർ കണ്ടൻസ് ചെയ്യപ്പെടുന്ന വാട്ടർ തിരിച്ച് സീയിലേക്ക് പോകാതെ അത് പമ്പ് ചെയ്ത് തിരിച്ച് ബോയിലറിലേക്ക് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഇതെന്താ മാറുന്നത് ക്ലോസ്ഡ് സൈക്കിൾ ആയിട്ട് മാറുന്നത് ഒ ടി ഇ സി സിസ്റ്റത്തിന് അഡ്വാൻറ്റേജും ഡിസ് നോക്കാം ഓഷ്യൻ ഏഴ്സ് ആൻഡ് ഇൻഫിനിറ്റ് ഹീറ്റ് റിസർവ് ഓയർ വിച്ച് റിസീവ് സോളാർ ഇൻസിഡൻസ് ത്രൂ ഔട്ട് ദ ഇയർ അപ്പോൾ എപ്പോഴും ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസും ഉണ്ടാവും ഇൻഫിനിറ്റ് ഹീറ്റ് ഹീറ്റുള്ള ഒരു റിസർവ് ആണ് അത് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ എനർജി ഫ്രീലി അവൈലബിൾ ആയിരിക്കും എപ്പോഴും ഡിസഡ്വാൻറ്റേജ് എന്താണ് ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ് അല്ലേ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിന്നും അധികം കേട്ടിട്ടില്ല എന്തുകൊണ്ട് തന്നെയാണ് അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ എഫിഷ്യൻസി നിയർലി ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള കൺവെൻഷൽ പവർ പ്ലാന്റ്സിന്റെ എല്ലാം എഫിഷ്യൻസി തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ആണ് മാത്രമല്ല ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള ക്യാപിറ്റൽ കോസ്റ്റും വളരെ ഹൈ ആയിരിക്കും ഇത്രയാണ് ഈ ലാസ്റ്റ് ടു ടോപ്പിക്സിൻ്റെ ആയിട്ടുള്ള വരുന്നത് താങ്ക്